മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. വീണ്ടും ഒരു ശിശുദിനം കൂടി വരവായി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണിന്ന്. അലഹബാദിലെ പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപാറാണിയുടെയും മകനായി 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. കുട്ടികളെ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചിരുന്നു. അതിനാൽ കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. കുട്ടികളെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക. കുട്ടികളുടെ ക്ഷേമത്തിലും വിദ്യാഭ്യാസത്തിലും സ്വാതന്ത്ര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നുപോകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് സ്വതന്ത്ര ഇന്ത്യയെ നയിക്കുവാൻ ഗാന്ധിജി നിർദ്ദേശിച്ചത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ സുപ്രധാന പങ്ക് വഹിച്ചു. 1964 നെഹ്റുവിന്റെ മരണശേഷമാണ് ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.